നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എല്ലാവരും അമേരിക്കൻ തെരഞ്ഞെടുപ്പ് ഉറ്റുനോക്കുന്ന ഈ ഒരു വേളയിൽ പശ്ചിമേഷ്യയെ സംബന്ധിച്ച് വരുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല. ഏതായാലും കടുത്ത ആക്രമണമാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിനെതിരെ ആക്രമണം കൂടുതൽ ശക്തമാക്കുകയാണ് ഹിസ്ബുള്ള. ഇസ്രായേൽ സൈന്യത്തിന് നേരെ വിവിധയിടങ്ങളിൽ ഹിസ്ബുള്ള മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 14 തവണയാണ് ഇസ്രായേലിന് നേരെ ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ ഉണ്ടായതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. മാരകമായ ജിഹാദ് മിസൈലുകൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം നടത്തിയിട്ടുള്ളത്. ഈ മിസൈലുകൾ ആദ്യമായാണ് ഹിസ്ബുള്ള പുറത്തെടുക്കുന്നത്. ഇപ്പോഴും ഇസ്രായേലിനെതിരെ പയറ്റാനായിട്ട് പുതിയ മിസൈലുകളും അതുപോലെ തന്നെ അതിമാരകമായിട്ടുള്ള ആയുധങ്ങളാണ് ഹിസ്ബുള്ള തങ്ങളുടെ ആയുധപ്പുരയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അതിൽ ഓരോന്നോരോന്നായിട്ടാണ് പയറ്റുന്നത്. പക്ഷെ അതിനെല്ലാം തന്നെ പ്രതിരോധിക്കാനുള്ള സംവിധാനം ഇപ്പുറത്തുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. 2023 സെപ്റ്റംബറിൽ നടന്ന ഇറാന്റെ സൈനിക പരേഡിൽ ജിഹാദ് മിസൈലുകൾ പ്രദർശിപ്പിച്ചിരുന്നു. ഹൈഫയിലെ സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്ന ഫാക്ടറിക്ക് നേരെ ഹിസ്ബുള്ളയുടെ ആക്രമണം ഉണ്ടായി. വിവിധ മേഖലകളിലുള്ള സൈനിക താവളങ്ങളും ആക്രമിക്കപ്പെട്ടു. മറൗൺ അൽ റാസിലെ സൈനിക താവളത്തിന് നേരെ തുടർച്ചയായ റോക്കറ്റ് ആക്രമണം ഉണ്ടായി. ഈ സമയത്ത് നിരവധി ഇസ്രായേൽ സൈനികർ ഇവിടെ ഉണ്ടായിരുന്നതായാണ് സൂചന. 810 ഹെർമൻ ബ്രിഗേഡിന്റെ മാലൈ ഖൊലാനി ബറാക്സിലുള്ള ആസ്ഥാനവും മൊറോൺ വ്യോമതാവളവും ആക്രമിക്കപ്പെട്ടു. കിരിയാത്ത് ഷ്മോനിലെ ഇസ്രായേൽ സൈനികർക്ക് നേരെ റോക്കറ്റ് ആക്രമണവും നടന്നു. അതേസമയം ലബനന്റെ കിഴക്കൻ മേഖലയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 40 പേർ കൊല്ലപ്പെട്ടെന്ന് ലബനീസ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 53 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിന്റെ ആക്രമണം ആരംഭിച്ച ശേഷം ഇതുവരെ 2600 പേർ കൊല്ലപ്പെട്ടതായി ലബനൻ ആരോഗ്യമന്ത്രി ഫിറാസ് അബൈദ് പറഞ്ഞു. ബെക്ക താഴ്വരയിലെ കിഴക്കൻ നഗരമായ ബാൽബെക്കിൽ ലബനനിലെ ഇസ്രായേൽ ആക്രമണവും അതിരൂക്ഷമാവുകയാണ്. ബുധനാഴ്ച നടന്ന വ്യോമാക്രമണത്തിൽ അവിടെ 40 പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. വൈകുന്നേരവും ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിൽ കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടായി. ഇസ്രായേലും ഇറാനും പിന്തുണയുള്ള ഹിസ്ബുള്ളയും ഗാസ യുദ്ധത്തിന് സമാന്തരമായി 1 വർഷത്തിലേറെയായി വെടിവെയ്പ് നടത്തിവരികയാണ്. എന്നാൽ സെപ്റ്റംബർ അവസാനം മുതൽ പോരാട്ടം വർദ്ധിച്ചു. ലെബനന്റെ തെക്കും കിഴക്കും ബോംബാക്രമണം ശക്തമാക്കുകയും അതിർത്തി ഗ്രാമങ്ങളിലേക്ക് നുഴഞ്ഞുകയറ്റം നടത്തുകയും ചെയ്തു. ബാൽബക്കിലും ബെക്കാ താഴ്വരയിലും ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 40 പേർ കൊല്ലപ്പെടുകയും 53 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇസ്രായേൽ സൈന്യം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. തലസ്ഥാനമായ ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശത്തുള്ള ലെബനീസ് ആയുധ ഗ്രൂപ്പായ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിലും ഇസ്രായേൽ ആവർത്തിച്ച് ആക്രമണം നടത്തുകയാണ്. ബുധനാഴ്ച തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിലെ താമസക്കാരോട് പല സ്ഥലങ്ങളും ഒഴിപ്പിക്കാൻ ഇസ്രായേൽ സൈന്യം ഉത്തരവിട്ടിട്ടുണ്ട്. 2 തരം ബോംബാക്രമണങ്ങൾ ഉണ്ടായി. ഒന്ന് ബുധനാഴ്ച വൈകിയും മറ്റൊന്ന് വ്യാഴാഴ്ച പുലർച്ചെയുമാണ്. വ്യാഴാഴ്ച കുറഞ്ഞത് 4 സ്ട്രൈക്കുകളെങ്കിലും ഉണ്ടായതായി റിപ്പോർട്ടുകളുണ്ട്. ആളപായമോ അപകടത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങളോ ഉടനടി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രാഷ്ട്രീയ നടപടി ശത്രുതയ്ക്ക് അറുതി വരുത്തുമെന്ന് താൻ വിശ്വസിക്കുന്നില്ലെന്നാണ് ഹിസ്ബുള്ള സെക്രട്ടറി ജനറൽ നയീം ഖാസിം ബുധനാഴ്ച പറഞ്ഞത്. ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിച്ചാൽ പരോക്ഷ ചർച്ചകൾക്ക് വഴിയൊരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.